ബലരാമന്മാരുടെയൊക്കെ മാനസികാവസ്ഥ എത്രമാത്രം വൈകൃതമായിരിക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. KSRTCയുടെ സ്വിഫ്റ്റ് സർവീസിൻ്റെ 10 ദിവസത്തെ വരുമാനം 61 ലക്ഷം രൂപയാണ് എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് കണ്ടപ്പോൾ, ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി എന്നുള്ള ആക്ഷേപം ചൊരിയുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി VT ബലറാം ചെയ്യുന്നത്. അതെന്തുതരം മാനസികാവസ്ഥയാണ് എന്ന് മനസ്സിലാകുന്നില്ല. സ്വിഫ്റ്റിനെ തകർക്കാനുള്ള കുത്സിത ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഒന്നുമല്ലെങ്കിലും കുറച്ച് നാൾ MLA ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയല്ലേ. UDF അധികാരത്തിലെത്തുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും MLA ആയി ഇനിയും ജയിച്ചു വരികയാണെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആവാൻ കോൺഗ്രസ് പാർട്ടി കരുതി വച്ചിരിക്കുന്ന ഒരാളല്ലേ. അവത്തവശം വല്ല ട്രാൻസ്പോർട്ട് വകുപ്പൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അന്നിരുന്ന് പശ്ചാത്തപിക്കേണ്ടി വരില്ലേ ബലരാമന്? KSRTCയുടെ ഒരു പുതിയ പദ്ധതിയല്ലേ, അത് നന്നായി പോകണമെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ആഗ്രഹിക്കണ്ടേ? മോശം പരിപാടിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒരു ബസ് സർവീസ്, ഒരു പുതിയ ബസ് സർവീസ് തുടങ്ങുന്നതല്ലേ. ആ ബസ് സർവീസ് തുടങ്ങുമ്പോൾ അത് അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ പെരുപ്പിച്ചു കാട്ടി, അത് എവിടെയെങ്കിലും ഉരയുന്ന വാർത്തകൾ പെരുപ്പിച്ചു കാട്ടി, ഈ സ്വിഫ്റ്റ് മുഴുവൻ മോശം ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ അതിജീവിച്ച് കേരള ജനത ആ വാഹനത്തിൽ യാത്ര ചെയ്തത് കൊണ്ടാണ് 10 ദിവസം കൊണ്ട് 61 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടിയത്. അത് KSRTCക്ക് ലാഭകരമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് KSRTC വ്യക്തമാക്കിയിട്ടുണ്ട്. വരുമാന കണക്ക് മാത്രമാണ് പുറത്തുവിട്ടത്. കാരണം ലാഭം എപ്പോഴാണ് എന്നറിയണമെങ്കിൽ അതിന് കുറേ കൂടി സമയമെടുക്കും. ഒരു മാസമെങ്കിലും പൂർത്തിയാകാതെ അതിൻ്റെ ഓപ്പറേഷൻ ചെലവുകളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ചേർത്ത് വരുമാനവുമായി തട്ടിച്ചു നോക്കി ലാഭകരമാണോ എന്ന് പറയണം സമയമെടുക്കുമെന്നുള്ള കാര്യം KSRTC തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വരുമാന കണക്ക് പുറത്തുവിട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ വരുമാന കണക്ക് പോലും ഇങ്ങനെ 10 ദിവസം കൊണ്ട് 61 ലക്ഷം രൂപ വരുമാനമുണ്ടായി എന്നുള്ള വാർത്ത പോലും കൊടുക്കരുത് എന്നാണ് VT ബലറാം പറയുന്നത്. അതാണ് മനസ്സിലാകാത്തത്. അങ്ങനെ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ഇപ്പോൾ ഇതാ സ്വിഫ്റ്റിന് PR വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ബലരാമനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ എന്തു പരിപാടി കൊണ്ടുവന്നാലും അതിനെതിരായി മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു അബദ്ധത്തിന് ഈ സ്വിഫ്റ്റിന് ഇത്രയും ജനകീയ സ്വീകാര്യതയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അതിനെ നന്നായി പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകുമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ മാധ്യമങ്ങളൊക്കെ ഒരു ദിവസമെങ്കിലും ആ സ്വിഫ്റ്റിൻ്റെ വരുമാന കണക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കാൻ തയ്യാറായത്. അത് കണ്ടപ്പോഴാണ് ബലരാമന് സഹിക്കാൻ വയ്യാതെ വന്നത്, ആക്ഷേപങ്ങളുമായി രംഗത്തെത്തിയത്. ഇങ്ങനെയുള്ള വികസന വിരുദ്ധ നാടിൻ്റെ നന്മയ്ക്കെതിരായിട്ടുള്ള ചിന്തകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയും അതിങ്ങനെ ഇടയ്ക്കിടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ജനം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ തൃത്താലയിൽ വെറുതെ ഇരിക്കേണ്ടി വരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ നിയമസഭയിലൊക്കെ വന്നിരുന്ന് വല്ലപ്പോഴും 2 വർത്തമാനമൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇനിയെങ്കിലും അതൊക്കെ ബലരാമന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്.